നേരത്തെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി പൂർത്തീകരിക്കുന്ന വേളയിലാണ് വൈസ് ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തതെന്ന് പി കെ സതീശൻ മാസ്റ്റർ പറഞ്ഞു. പണി പൂർത്തീകരിച്ച് കഴിയാറായ പുതിയ ഓഫീസ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഉടനെ നടത്തുവാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണെന്നും സതീശൻ മാസ്റ്റർ പറഞ്ഞു. നഗരസഭ വൈസ് ചെയർമാനായി സ്ഥാനം ഏറ്റെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സതീശൻ മാസ്റ്റർ. നിലവിൽ വന്ന കൗൺസിലിന്റെ തുടർച്ചയാണ് ഇപ്പോഴും മുന്നണി ധാരണയുടെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ വന്നു എന്നതല്ലാതെ മറ്റൊരു പ്രത്യേകതയും ഇപ്പോഴില്ല. ഈ കൗൺസിൽ അധികാരത്തിൽ വന്ന ഉടനെ ആരംഭിച്ച പ്രവർത്തനങ്ങളുടെ തുടർച്ച, അത് രണ്ട് വൈസ് ചെയർമാൻമാർ മാറി വന്നപ്പോഴും നേരത്തെ തുടക്കമിട്ട പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് ഏകദേശം പൂർത്തിയായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇനി ഒരു ഒന്നര വർഷം കൂടിയാണ് ഈ കൗൺസിലിൻ്റെ കാലാവധി. നേരത്തെ ജനങ്ങളുടെ മുമ്പാകെ കൊടുത്ത വാഗ്ദാനങ്ങൾ അക്കമിട്ട് നടത്തി വരുന്നതിൻ്റെ തുടർച്ചയായി മറ്റു പ്രവർത്തനങ്ങളും കൂടുതൽ ത്വരിതഗതിയിൽ ഇനി നടത്താനുള്ള ശ്രമം നടത്തും. ഇപ്പം അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ഓഫീസ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനമാണ്. നല്ലൊരു വിശ്വാസത്തിലാണ് നമ്മളുള്ളത്. അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസവുമാണ്. അതുപോലെ നമ്മൾ ഈ കൗൺസിൽ ഭരണപ്രതിപക്ഷ ഭേദമന്യേ അതിൻ്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല കൂട്ടായ്മയിലൂടെയാണ് പ്രവർത്തിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിന് തന്നെ മാതൃകയായി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, കാർഷികം, സ്പോർട്സ്, വിവിധ മേഖലകളിൽ നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയും ഇതിൻ്റെ ഭാഗമായി നമുക്ക് നടത്താൻ കഴിയും. ഇപ്പം തന്നെ നമ്മുടെ വടകര നഗരസഭയുടെ പരിധിയിലുള്ള എല്ലാ റോഡുകളും വളരെ കൃത്യമായി ഗതാഗതയോഗ്യമായി കഴിഞ്ഞിട്ടുണ്ട്. ചില പോലായ്മകൾ ഇനിയും ചില ഭാഗങ്ങളിൽ നടത്താനുണ്ട്. അതെല്ലാം നേരത്തെയുള്ള കൂട്ടായ്മയിലൂടെ തന്നെ തുടർന്നും നടത്തും. ഏതായാലും കേരളത്തിന് തന്നെ മാതൃകയായ ഒരു നല്ലൊരു കൂട്ടായ്മയിലൂടെ പോകുന്ന ഒരു കൗൺസിൽ എന്നുള്ള നിലയ്ക്ക്, ഇതിൻ്റെ വൈസ് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ആ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയും. അതിനുള്ള എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്.